ഇനി ഇവര് ഈ വ്യാഖ്യാനത്തിനായി ഉപയോഗിക്കുന്ന ന്യായവൈകല്യങ്ങൾ അല്ലെങ്കിൽ സൂത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊരു ലിസ്റ്റ് വായിച്ചു കേൾപ്പിക്കാം. ഒന്ന്, അവ്യക്തമായി പറഞ്ഞ ഉപമകളിലും മറ്റും ശാസ്ത്രം മെനയുക. ഇതാണ് ഒരു ഫാലസി. അതാണ് അക്ബർ സാഹിബ് ഇവിടെ കൊണ്ടുവന്ന ഉദാഹരണവും ഈ ഫാലസിയിൽ പെട്ടതാണ്. എന്റെ ലിസ്റ്റിലെ ആദ്യത്തെ ഫാലസി തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാന് അവസാനം മറുപടി പറയാം. മറ്റൊന്ന്, ഇല്ലാത്ത അർത്ഥം നൽകി തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് ഭ്രൂണശാസ്ത്രത്തിലൊക്കെ നടന്നത്. അവിടെ നുത്തുഫ അല്ലെങ്കിൽ അലക്ക മുതുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ മൗദൂദി പറഞ്ഞ കാട്ടറബികൾക്ക് പോലും അറിയാമായിരുന്ന കാര്യങ്ങളെ എന്ത് ചെയ്തു, മോറിസ് ബുക്കായും കീത്തുമോറും സിന്ധാനിയും കൂടെ ചേർന്നിട്ട് ആധുനിക ശാസ്ത്രത്തിന്റെ സാങ്കേതിക പദങ്ങൾ എടുത്തിട്ട് ഖുർആനിലെ ഈ പദങ്ങളുടെ മുകളിൽ ഒട്ടിച്ചു. അങ്ങനെ ഒട്ടിച്ചിട്ട് ഇതാ ഖുർആനിൽ എംബ്രിയോ, ഭ്രൂണം, പിന്നെ സിക്താണ്ഡം, ബീജം, ഇതൊക്കെ ഖുർആനിലുണ്ട് എന്ന് ശുക്ലത്തുള്ളിക്ക് ബീജം എന്ന അർത്ഥം കൊടുത്തു, ചോരക്കട്ടയ്ക്ക് സിക്താണ്ഡം എന്ന അർത്ഥം കൊടുത്തു, ഇറച്ചിക്കട്ടയ്ക്ക് ഭ്രൂണം എന്ന അർത്ഥം കൊടുത്തു. ഇങ്ങനെ ഈ സാങ്കേതിക പദങ്ങൾ ഒട്ടിച്ചു ചേർത്തുകൊണ്ട് വ്യാഖ്യാനിച്ച് ശാസ്ത്രമാക്കി മാറ്റുന്ന ജാലവിദ്യയാണ് സിന്ധാനി പ്രോജക്റ്റിലൂടെ ഇവര് പുറത്തു കൊണ്ടുവന്നത്. അതിലേറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള സാധനമാണ് ഈ ഭ്രൂണശാസ്ത്രം. കാരണം ആദ്യം കിട്ടിയ ഇര ഈ കീത്തുമൂർ ആയിരുന്നു ഈ പ്രോജക്റ്റില്. അപ്പൊ കീത്തുമൂറിനെയും മോറിസ് ബുക്കായിയെയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഭ്രൂണശാസ്ത്രത്തിലൂടെയാണ് ഈ പരിപാടി ആരംഭിച്ചത്. ചെറി പിക്കിംഗ് ടെക്നിക്കിലൂടെ അത്ഭുതങ്ങൾ മെനയുക. അവിടെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണിത്. ഉദാഹരണം പറഞ്ഞാല് ബിഗ് ബാങ് തിയറിയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത്. ഖുർആനില് നമ്മള് പ്രപഞ്ചത്തിന്റെ ഒരു ഘടനയെക്കുറിച്ചോ പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ചോ ഒക്കെ എന്താണ് പറയുന്നത് എന്നറിയണമെങ്കിൽ ഖുർആനിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എല്ലാം പെറുക്കിയെടുത്ത് ഒരിടത്ത് കൂട്ടിവെച്ചിട്ട് അതിനെ സമഗ്രമായി പരിശോധിച്ചിട്ട് വേണം നമുക്ക് അതിൽ പറഞ്ഞ ആശയങ്ങളെ മനസ്സിലാക്കാൻ. ഇതൊരു സാമാന്യമായി എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. എന്നാൽ ഖുർആനിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, അതിന്റെ വികാസം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സമഗ്രമായി പെറുക്കി വെച്ചാൽ അതിനകത്ത് 6-ാം നൂറ്റാണ്ടിലെ ഈ അറബികൾക്ക് അറിയാവുന്ന ബാബിലോണിയൻ കെട്ടുകഥകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അതിൽ നിന്ന് പക്ഷേ ചെറി പിക്കിങ്ങിലൂടെ ഏതെങ്കിലും ഒരു വാക്ക് മാത്രം മുറിച്ചെടുത്തിട്ട് ഇപ്പൊ ഇന്നാല മുസിയൂൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം വികസിക്കുന്നു എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബിഗ് ബാങ് തിയറി ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു, നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ഖുർആനിൽ ചോദിക്കുന്നത്. ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, 7 ആകാശങ്ങൾ അടുക്കടുക്കായി വെച്ചത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും 7 ആകാശം അടുക്കടുക്കായി വെച്ചത് അന്നത്തെ അറബികൾ കണ്ടിരുന്നോ? കണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇങ്ങള് നമ്മളിപ്പോ ഇന്ന് ജീവിക്കുന്ന നമ്മളോട്, നമ്മള് 3-ാം ക്ലാസ്സിലെ ഒരു കുട്ടിയോട് ഭൂമി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം എന്താണ്? ഒരു ഉരുണ്ട ഭൂമിയാണ്. അത് ഇന്നത്തെ മനുഷ്യന്റെ ഒരു പൊതുബോധമായി ഒരു പൊതു കോൺസെപ്റ്റ് ആയിട്ട് മാറിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഭൂമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെല്ലാം ഒരു ഉരുണ്ട ഭൂമിയാണ് വരുന്നത്. നേരെ മറിച്ച് 6-ാം നൂറ്റാണ്ടില് ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെയും മനസ്സിൽ ഗോളാകൃതി വരില്ല. അപ്പൊ ആ അറബിയോട് ഉരുണ്ട ഭൂമി നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവർ കാണൂല. എന്നാൽ പരന്ന ഭൂമി നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും കാണുന്നുണ്ട്. ആകാശത്തിന് പൊട്ടും പൊടിയും അല്ലെങ്കിൽ ഓട്ടയും വിടവൊന്നും നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ കാണുന്നില്ല, വളരെ ക്ലിയർ ആണ്. അപ്പൊ 7 ആകാശം അടുക്കി വെച്ചത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ആ അറബികളോട് ചോദിച്ചാൽ അവരത് കാണുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? ആ കഥ, ഈ ബാബിലോണിയൻ കെട്ടുകഥ, ആകാശം 7 എണ്ണമായി അടുക്കി വെച്ചിരിക്കുന്നു എന്നും സമാനമായ 7 ഭൂമികൾ, പരന്ന 7 ഭൂമികൾ താഴെ അടുക്കളായി അടുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കഥ അറേബ്യയിലെ അന്നത്തെ അറബികൾക്ക് വെള്ളം പോലെ അറിയാവുന്ന ഒരു കഥയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അവരോട് ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് അനുസരിച്ചാണ് നിങ്ങൾ കാണുന്നത്. അവരാരും നിഷേധിച്ചിട്ടില്ല, ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞത്, 7 ആകാശം അടുക്കി വെച്ചത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ 7 ആകാശങ്ങളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ആധുനിക ശാസ്ത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു,
ഒന്നാം ആകാശത്ത് നക്ഷത്രങ്ങൾ പറ്റിച്ചു വെച്ചതോടുകൂടി മറ്റേ ഹാറൂൻ യഹിയയുടെ വ്യാഖ്യാനം മണ്ടത്തരമായി എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ആ ഹാറൂൻ യഹിയയുടെ ആ വ്യാഖ്യാനത്തിന് പകരം ഇപ്പൊ പറയുന്ന ഏഴാകാശങ്ങൾ അതിനേക്കാളും വലിയ മണ്ടത്തരമാണ്. കാരണം ഖുർആനിൽ ഏഴാകാശങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ തത്തുല്യമായ ഏഴ് ഭൂമികൾ എന്ന് പറയുന്നുണ്ട്. വലിപ്പത്തിലും അകലത്തിലും ഏഴ് തട്ടുള്ള ഭൂമികളും അതേ അകലത്തിലും അതേ വലിപ്പത്തിലും ഏഴ് തട്ടുള്ള ആകാശവും ചേർന്ന 14 തട്ടുള്ള ഒരു നളികപാത്രം പോലെയുള്ള ഒരു സാധനമാണ് ബാബിലോണിയൻ കെട്ടുകഥയിലെ പ്രപഞ്ചം. ആ കെട്ടുകഥയാണ് ബൈബിള് കോപ്പിയടിച്ചത്. ആ കോപ്പിയടിച്ച തൊണ്ടി മുതലാണ് ഖുർആൻ എടുത്തത്. ഈ കഥ വ്യാപകമായി ലോകത്ത് നിലനിന്നിരുന്നതാണ് ഈ ഏഴാകാശത്തിന്റെ കഥ. ഏഴാകാശത്തിന് ഇബ്നു കസീറിന്റെ വ്യാഖ്യാനമുണ്ട്. ഇബ്നു കസീർ അന്നത്തെ ഏഴ് ആകാശം എന്ന സങ്കല്പം വരാൻ കാരണം എന്താണെന്നറിയോ? ആകാശത്ത് ഏഴ് ഗ്രഹങ്ങളാണ് അന്ന് മനുഷ്യർ കണ്ടിരുന്നത്. ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി, അങ്ങനെയുള്ള ഈ ഏഴ് ഗ്രഹങ്ങള് ഏഴ് ദൈവങ്ങളായിട്ടാണ് പ്രാകൃത മനുഷ്യർ സങ്കല്പിച്ചിരുന്നത്. ഈ ഏഴ് ദൈവങ്ങളുടെയും വാസസ്ഥലങ്ങളായിരുന്നു ഏഴാകാശങ്ങൾ. അതാണ് ഇബ്നു കസീർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അറബിയിൽ ഇപ്പോഴും കിടക്കുകയാണ്. ഇങ്ങനെയാണ് ആദിമകാലത്ത് ഏഴാകാശങ്ങളെ വ്യാഖ്യാനിച്ചത്. അതായിരുന്നു അന്നത്തെ അറബികളുടെ അറിവ്. ആ അറിവ് ഒരു പൊതുബോധമായി അറബികളുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അറബികളോട് ഖുർആൻ ഇങ്ങനെ ഖുർആൻ ചോദിക്കുന്നത്, ഏഴാകാശങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? ഒരിടത്ത് ശാസ്ത്രമാക്കുമ്പോൾ മറ്റൊരിടത്ത് അത് മണ്ടത്തരമാകുന്നത് മറച്ചു വെക്കുന്നു. അതാണ് നേരത്തെ പറ്റിയ ഞാൻ ഏഴാകാശം വ്യാഖ്യാനിച്ചപ്പോഴൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധം അതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് പലയിടത്തായി പറഞ്ഞവ സമഗ്രമായി എടുക്കാതെ ഒക്കുന്നത് മാത്രം പെറുക്കിയെടുത്ത് ചെറിപ്പിക്കിങ് നടത്തുന്നത്. മറ്റൊന്ന്, ഈ അന്ത്യദിന വിവരണം നരകം പോലുള്ള സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെ സാധാരണ നാച്ചുറൽ നിയമങ്ങളായി, പ്രകൃതി നിയമങ്ങളായി വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് ശാസ്ത്രം ഉണ്ടാക്കാം. അതെങ്ങനെ പറ്റുമോ? നരകവും സ്വർഗവും അന്ത്യദിനവും ഒക്കെ പറയുന്ന ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നിടത്തുനിന്ന് അവിടെ പറയുന്ന വിവരണങ്ങൾ എടുത്തിട്ട് അത് ശാസ്ത്രമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയാവുമോ? കാരണം അത് മൊത്തം സൂപ്പർ നാച്ചുറൽ ആണ്. പ്രകൃതിക്ക് അതീതമായിട്ടുള്ള, പ്രകൃതി അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് ശാസ്ത്രമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും? ഒരു പ്രത്യേക സംഭവം പറയുന്നതിനെ പൊതു നിയമമാക്കി വ്യാഖ്യാനിക്കുന്നു. സന്ദർഭം പരിഗണിക്കാതെ നുണകൾ വ്യാഖ്യാനിക്കുന്നു. കപടശാസ്ത്രം എടുത്തിട്ട് ശാസ്ത്രമാക്കുന്നു. അക്കാലത്ത് അറിവുള്ള കാര്യങ്ങൾ അറിയാത്തത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നു. അത് ഞാൻ പറയാം, അന്നത്തെ അറബികൾക്കും മുഹമ്മദിനും ഒന്നും അറിയില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ പെടാപ്പാട് വിടുന്നു. ഞങ്ങളുടെ പ്രവാചകൻ ഒന്നും അറിയില്ലായിരുന്നു എന്ന് തെളിയിക്കാനാണ് ഇവർ യഥാർത്ഥത്തിൽ പാടുപെടുന്നത്. നബിയും മുഫസ്സിറുകളും വിശദീകരിച്ച കാര്യങ്ങളെല്ലാം അവഗണിച്ച് പുത്തൻ അർത്ഥം ഉണ്ടാക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂര്യൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന മുസ്തഖറിലേക്ക് സഞ്ചരിക്കുന്നു എന്ന വാക്യത്തിന് പ്രവാചകൻ വളരെ കൃത്യമായി ഏറ്റവും സഹിഹായ ഹദീസിലൂടെ നൽകിയിട്ടുള്ള വിശദീകരണത്തെ മെല്ലെ മാറ്റിവെച്ചിട്ട് സൂര്യനെ കൊണ്ടുപോയിട്ട് ഗാലക്സിയിൽ ചുറ്റിക്കുകയാണ് ഇപ്പോൾ. അതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ ഈ സത്യസന്ധതയില്ലാതെ സ്വന്തം പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശാസ്ത്രത്തിന്റെ പിന്നാലെ വ്യാഖ്യാനവുമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറെ ശാസ്ത്രം വിവരിച്ച ശേഷം ഒരു ഖുർആൻ വാക്യം ഓതുക, അതൊക്കെ ഖുർആനിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുക. ആ ഫാലസിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ആ ഫാലസിയുടെ ഉദാഹരണമാണ് ഇത്. ഇത് സിന്ദാനി പ്രോജക്ട് വന്നതിന് ശേഷം സിന്ദാനി പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച ഒരു ഇസ്ലാം ദർശനം എന്ന് പറയുന്ന, ഇസ്ലാം വിശ്വാസ ദർശനം എന്ന് പറയുന്ന ഒരു എൻസൈക്ലോപീഡിയ പോലുള്ള പുസ്തകമാണ്. ഇതിനകത്ത് ഈ ഫാലസിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്റെ അടുത്ത് അമാനി മൗലവിയുടെ തഫ്സീർ ഉണ്ട്. അമാനി മൗലവിയുടെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള അർത്ഥം അല്ല. അമാനി മൗലവിയുടെ തഫ്സീർ പ്രസിദ്ധീകരിച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള തഫ്സീറുകൾ ഒന്നും തന്നെ അമാനി മൗലവിയുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള അർത്ഥമല്ല. എല്ലാം സിന്ദാനി പ്രോജക്ടിന്റെ അർത്ഥങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രം വളരെ കൃത്യമായിട്ട് ചിത്രസഹിതം അങ്ങോട്ട് വിവരിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ശാസ്ത്രം പഠിക്കാൻ നല്ലൊരു പുസ്തകമാണ്, പക്ഷെ ഇസ്ലാം പഠിക്കാൻ ഇത് ഒരു നയാ പൈസക്ക് ഉപകരിക്കില്ല.
കാരണം ഇതിനകത്ത് ഇസ്ലാമില്ല, ഖുർആനില്ല, ഹദീസില്ല, ഒന്നുമില്ല. ഇതിനകത്ത് ശാസ്ത്രം ഒരുപാടുണ്ട്. അപ്പൊ ശാസ്ത്രം പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടും. പക്ഷേ ആ ശാസ്ത്രവും ഈ ഖുർആനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ഒരു ബന്ധവും ഇല്ല. കുറേ ശാസ്ത്രം പറഞ്ഞതിന് ശേഷം, വിവരിച്ചതിന് ശേഷം അതിനടുത്ത് ഇടക്ക് ഓരോ ഖുർആൻ വാക്യങ്ങൾ വെറുതെ കയറ്റി വെച്ചിട്ടുണ്ടാവും. ആ ഖുർആൻ വാക്യങ്ങളും ഈ പറഞ്ഞ ശാസ്ത്രവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഒരു വാക്യത്തിന്റെ പകുതി മണ്ടത്തരവും ബാക്കി പകുതി ശാസ്ത്രവും എന്ന കോമഡി, അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. തുലാസ് ഇറക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഇരുമ്പ് ഇറക്കുന്നു എന്ന് പറഞ്ഞത്. അവിടെ തുലാസിനെ വല്ല മാറ്റി വെച്ചിട്ട് ഇരുമ്പ് മാത്രം കൊണ്ടുപോയിട്ട് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി ഇത് ഇരുമ്പ് ശാസ്ത്രമാക്കി മാറ്റുകയാണ്. പിന്നെ അറബി ഭാഷയുടെ വ്യാകരണവും ഭാഷാ സാഹിത്യത്തെ കുറിച്ചുള്ള അറിവും ഇല്ലാത്ത ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ഈ അറബി ഭാഷാ പ്രയോഗം ഒക്കെ പെറുക്കിയെടുത്തിട്ട് ചില വ്യാഖ്യാനങ്ങൾ, അങ്ങനെയാണ് തേനീച്ചേനെ പെണ്ണാക്കുന്നതും എട്ടുകാലീനെ പെണ്ണാക്കുന്നതും ഒക്കെ ഈ അറബി ഭാഷയിലെ പദപ്രയോഗങ്ങളുടെ ഗ്രാമർ അറിയാത്തവരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് തന്ത്രങ്ങളും സൂത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവര് ഈ ശാസ്ത്രം മെനഞ്ഞ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ ശാസ്ത്രം മെനയുന്നവരെ കുറിച്ച് പ്രവാചകൻ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അവര് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും സീറ്റ് നരകത്തിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. തിർമിതിയുടെ ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല, ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഖുർആന് പ്രവാചകൻ അല്ലെങ്കിൽ ആധികാരിക മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ മറച്ചുവെച്ച് സ്വന്തമായി വ്യാഖ്യാനങ്ങൾ മെനയുന്നവർ നരകത്തിലെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടുകൂടിയാണെങ്കിൽ പോലും എന്നാണ് പറഞ്ഞത്. അപ്പോ സിന്ദാനി പ്രോജക്റ്റും ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും ഒക്കെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് നരകത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലേ ഇത് ചെയ്യുന്നത് എന്ന് അവര് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. സൂര്യൻ ചളിക്കുണ്ടിലേ പോയി അസ്തമിക്കുന്നു എന്നാണ് ഖുർആനില് ഒരു സ്ഥലത്ത് പറയുന്നത്. വേറൊരു സ്ഥലത്ത് ഖുർആൻ സൂര്യൻ അതിന്റെ വിശ്രമസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഏത് സഞ്ചാരമാണ് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ബുഖാരിയുടെ അടക്കം ആധികാരിക ഹദീസിൽ അബൂദറിനെ ഉദ്ദേശിച്ച് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അബൂദർ ഇങ്ങോട്ട് ചോദിച്ചപ്പോ പറഞ്ഞതല്ല, അബൂദറേ നിനക്ക് അറിയോ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് പറയാൻ മുട്ടിയിട്ട് പറഞ്ഞതാണ്. ആ പറഞ്ഞെടുത്ത് പറയുന്നത് അള്ളാഹുവിന്റെ സിംഹാസനത്തിന് താഴെ ചെന്ന് സുജൂദ് ചെയ്ത് രാവിലെ വീണ്ടും ഉദിക്കാൻ അനുവാദം ചോദിക്കുക, അവിടെ പോയി വിശ്രമിക്കുക. അതാണ് മുസ്തഖർ. അതുപോലെ ദുൽഖർനൈനിയുടെ കഥ പറയുന്നിടത്ത് ദുൽഖർനൈനി സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് എത്തി അവിടെ ഒരു ചളിക്കുണ്ടിൽ അസ്തമിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അത് ദുൽഖർനൈനി കണ്ടതല്ല, അതും ഒരു അബൂദറിന്റെ ഹദീസിൽ പറയുന്നുണ്ട്. അബൂദറിനോട് ചോദിക്കുകയാണ് സൂര്യൻ എങ്ങോട്ടാണ് പോയതെന്ന് നിനക്ക് അറിയോ, അപ്പൊ അള്ളാഹു റസൂലിനെ അറിയുള്ളൂ എന്ന് അബൂദർ പറയുമ്പോ പ്രവാചകൻ പറയുന്ന ആൻസർ, ഇറ്റ് സെറ്റ്സ് ഇൻ എ സ്പ്രിംഗ് ഓഫ് വാം വാട്ടർ, അത് ഒരു ചുടുവെള്ളത്തടാകത്തിൽ ചളിവെള്ളത്തടാകത്തിലേക്ക് മുങ്ങാൻ പോവുകയാണ് എന്ന് പ്രവാചകനാണ് അബൂദറിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ദുൽഖർനൈനി കണ്ടതല്ല പ്രശ്നം, പ്രവാചകൻ കണ്ടതാണ് പ്രശ്നം, അന്നത്തെ അറബികൾ കണ്ടതാണ് പ്രശ്നം. എന്റെ ചോദ്യം ഇതാണ്, ഈ മനുഷ്യർ അറിയേണ്ട ഏറ്റവും പ്രാഥമികമായ പ്രകൃതി രഹസ്യങ്ങളാണ് അല്ലയോ? സത്യവിശ്വാസികളെ, നിങ്ങൾ കരുതുമ്പോൾ ഭൂമി ഇളകാതിരിക്കുകയല്ല, ഭൂമി നിങ്ങളെയും കൊണ്ട് കറങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രാപ്പകലുകൾ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭൂമി സൂര്യനെ ചുറ്റും തവാഫ് ചെയ്യുന്നുണ്ട് എന്നൊരായത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ഇങ്ങനെ ഒരു സെമിനാറോ സംവാദമോ നടത്തേണ്ട ആവശ്യം വരുമായിരുന്നില്ല. ഞാനും തൊപ്പിയിട്ട് നിങ്ങളുടെ കൂടെ നേരത്തെ തന്നെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്പെട്ട ഒരു ശാസ്ത്രവും എവിടെ, ഏറ്റവും പ്രാഥമികം ഭൂമി ഉരുണ്ടതാണ് എന്നും അത് കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത് എന്നുള്ള ഏറ്റവും സാമാന്യമായ ഒരു ശാസ്ത്രം പോലും പറയാത്ത ഖുർആനിലാണ് ഈ പറയുന്ന ബിഗ് ബാങ് തിയറിയും ക്വാണ്ടം തിയറിയും ഒക്കെ ചാക്കിൽ കെട്ടി ഒളിപ്പിച്ച് കടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യാഖ്യാന കസർത്തുകൾ നടത്തുന്നത്. നമുക്ക് യാതൊരു നിർബന്ധവും ഇല്ല ഇതിനെ വിമർശിക്കണം എന്നല്ലേ. പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ മതത്തെ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് ഒരു കാപട്യമാണ് എന്നും അത് ശരിയല്ല എന്നും പറയാൻ സത്യസന്ധത ഉള്ള ആളുകൾക്ക്
അല്ലെങ്കിൽ മനുഷ്യരെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ശാസ്ത്രബോധമുള്ള ഒരു സമൂഹമാക്കി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ബാധ്യതയാണ്. അധ്യക്ഷൻ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കള്ളപ്രചാരണങ്ങൾ നടത്തി അന്ധവിശ്വാസങ്ങളെ വ്യാപിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പ്രചാരണ പരിപാടികൾ ജനാധിപത്യപരമായി നടത്തുന്നത്. അത് ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് പ്രചരിപ്പിക്കലാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് നേരത്തെ പറഞ്ഞ സ്ട്രോമാൻ ഫാലസിയാണ്. അത്തരം ഫാലസികൾ ഉപയോഗിക്കരുത്, മറിച്ച് നമ്മൾ പറയുന്ന വിമർശനങ്ങൾക്ക് ആശയപരമായ മറുപടികൾ പറയുകയാണ് വേണ്ടത്. ഞാൻ എൻ്റെ അടുത്ത സെഷനിലെ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി കൂടെ പറയാം. ഞാൻ അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇവിടെ മറുപടി പറയേണ്ടി വരില്ല എന്നാണ് കരുതിയിരുന്നത്. കാരണം അദ്ദേഹം പുതുതായിട്ട് എന്തെങ്കിലും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അത്ഭുതം ഖുർആനിൽ നിന്ന് കൊണ്ടുവരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്നത് വളരെ നിരാശാജനകമായിട്ടുള്ള, വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു വളരെ ദുർബലമായിട്ടുള്ള ഒരു വാദം മാത്രമാണ്. അതിനുള്ള മറുപടി ഞാൻ അടുത്ത സെഷനിൽ പറയാം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഖുർആനില് ചന്ദ്രൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞതിനെ ഇവരിപ്പോ വ്യാഖ്യാനിക്കുന്നത് നൂർ എന്ന വാക്കിനും മുനീർ എന്ന വാക്കിനും റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് അത് വളരെ കൃത്യമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മിനിഞ്ഞാൻ ഇട്ടിരുന്നു, ഖുർആനിൽ ഞാൻ ഒരെണ്ണം കണ്ടെത്തിയിട്ടുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്ര അത്ഭുതം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അത്ഭുതം ഇതാണ്. അതായത് ഖുർആനിൽ ഒരു സ്ഥലത്ത് അള്ളാഹുവിനെ പ്രകാശം നൂർ എന്നും വേറൊരു സ്ഥലത്ത് മുഹമ്മദ് നബിയെ വിളക്ക് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അത് വളരെ കറക്റ്റ്. കാരണം അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദിന്റെ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. ഇത് നിങ്ങൾ കണ്ടെത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനത് കണ്ടെത്തി കൊണ്ടുവന്നത്. ഇത് വളരെ കൃത്യമാണ്. നിങ്ങൾ നേരെ വിപരീത അർത്ഥത്തിലായിരുന്നു ഇതെങ്കിൽ ഇതൊക്കെ എന്നോ ഈ പ്രോജക്ടിന്റെ ഭാഗമായി കണ്ടെത്തിയതിന്. അള്ളാഹുവിനെ നൂറെന്നും പ്രവാചകനെ വിളക്ക് എന്നും ഖുർആനിൽ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അത് വളരെ കറക്റ്റാണ്. 23 വർഷക്കാലം മുഹമ്മദിന്റെ വെളിച്ചമാണ് അള്ളാഹുവിലൂടെ പ്രതിഫലിച്ചിരുന്നത്. മുഹമ്മദിന്റെ, ഞാനതിനെ ഉപയോഗിക്കാറുള്ളത്, കൈവിരലുകളിൽ ഒരു പാവ കൊളുത്തിയിട്ട് ഒരു പാവകളിയുണ്ട്. ഞാൻ വായുകൊണ്ട് സംസാരിക്കുന്നത് കാണിക്കാതെ ഈ പാവയുടെ വായ വിരലുപയോഗിച്ച് ചലിപ്പിക്കുന്ന ഒരു കളി, പാവകളി. അങ്ങനെ 23 വർഷം മുഹമ്മദ് നബി ഒരു പപ്പറ്റ് ഷോ നടത്തി. ആ പപ്പറ്റ് ഷോയിലെ പപ്പറ്റ് മാത്രമാണ് ഖുർആനിലെ അള്ളാഹു എന്നാണ് ഖുർആൻ മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് തന്നെയാണ് ഖുർആനും പറയുന്നത്, അള്ളാഹു പ്രകാശമാണ്, നൂറാണ്, റിഫ്ലക്റ്റഡ് ലൈറ്റാണ്, മുഹമ്മദ് വിളക്കാണ് എന്ന് പറയുന്നത്. ഇതാണ് ഖുർആനിന്റെ അവസ്ഥ. ഇനി ശാസ്ത്രം എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രം അത് ഞങ്ങൾ ഖുർആനിൽ ഗവേഷണം നടത്തി കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിന്റെ പിന്നിൽ പോയി കാത്തു നിൽക്കുന്ന ഈ കാർട്ടൂൺ നോക്കുക. ഇതാണ് ഇവിടെ സത്യത്തിൽ ദൈവമാണ് പരിഹസിക്കപ്പെടുന്നത്. ദൈവത്തെ പോലും പരിഹസിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മനുഷ്യർ എന്തെങ്കിലും കണ്ടെത്തിയതിന് ശേഷം, കഷ്ടപ്പെട്ട് കണ്ടെത്തിയതിന് ശേഷം മൈക്രോസ്കോപ്പ് എടുത്തിട്ട് ഖുർആനിൽ തെരയുക, അത് ഉണ്ടോന്ന്. അങ്ങനെ ഖുർആനിൽ ഇതാ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാം. നേരെ മറിച്ച് മനുഷ്യർ കണ്ടെത്താത്ത എന്തെങ്കിലും ഒരു രഹസ്യം ഇതിൽ ഒളിപ്പിച്ച് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞൂടെ, നേരത്തെ ഗവേഷണം നടത്തി പറഞ്ഞിട്ട് നാളെ മനുഷ്യർക്ക് അത് പ്രയോജനപ്പെട്ട. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യർ അവയവങ്ങൾ മാറ്റുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പെട്രോൾ കണ്ടുപിടിക്കാൻ പോകുന്നതിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതിൽ നിന്നുള്ള മുതലെടുപ്പിന് മറ്റുള്ളവർക്ക് സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. ഇസ്ലാമിക ലോകം എന്നോ പുരോഗമിച്ച് അങ്ങേയറ്റത്തെത്തുമായിരുന്നു. അതൊന്നും ചെയ്യാതെ ശാസ്ത്രം കണ്ടെത്തിയതിന് ശേഷം മാത്രം അതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരുന്നത് ബഷീറിന്റെ ഒരു പഴയ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കളി മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. അടുത്ത സെഷനിൽ മറുപടി കൂടെ പറയാം.